ഹോണ്ടയുടെ വണ്ടി എടുത്തായിരുന്നു എനിക്ക് പണ്ട് മുതലേ താല്പര്യം. ഹോണ്ട സിറ്റി ആയിരുന്നു എൻ്റെ ആദ്യത്തെ വണ്ടി. അതിനൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നിയാണ്. ഞാനിപ്പോൾ ഒരുപാട് വണ്ടി നോക്കി, അതിലൊന്നാണ് ഹോണ്ട അക്കോർഡിലോട്ട് എത്തിയത്. ആക്ച്വലി 2010 മോഡൽ അക്കോർഡാണത്. ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഞാൻ എടുക്കുന്നത്, എൻ്റെ ഫ്രണ്ടിൽ നിന്നാണ്. അപ്പോൾ വണ്ടി എടുത്തപ്പോൾ ഫുൾ സ്റ്റോക്ക് കണ്ടീഷനായിരുന്നു. പിന്നെ അതിനെടുത്ത് ഫുള്ളി മോഡിഫൈ ചെയ്ത് ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് ചെയ്യണമെന്നുള്ള പ്ലാനിലാണ് വണ്ടി എടുക്കുന്നത് തന്നെ. എൻ്റെ പ്രീവിയസ് വണ്ടിയും ഹോണ്ട സിറ്റി ചെയ്തതും ക്യൂ ഫാക്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വണ്ടിയും ഫുള്ളി മോഡിഫൈ ചെയ്യാനായിട്ട് അവരേതാണ് ഞാൻ ഏൽപ്പിച്ചത്. ഇപ്പോൾ മുന്നിൽ നോക്കുകയാണെങ്കിൽ ബമ്പറിൻ്റെ കൂടെ ഒരു സ്കർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, മ്യൂഗൻ സ്കർട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു ലിപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലിപ്പ് വെച്ചിങ്ങനെ മെയിനായിട്ട് ഒരു വണ്ടി ഡ്രോപ്പ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് ഫുള്ളി കസ്റ്റമാണ്. നെക്സ്റ്റ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഒരു ലൈലിഡ് കൂടെ കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. അപ്പോൾ ഫ്രണ്ട് കുറച്ചുകൂടെ ഒന്ന് ഷാർപ്നെസ് കിട്ടാനാണ്. അപ്പോൾ വണ്ടി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ സൈഡ് സ്കർട്ടിൻ്റെ കൂടെ തന്നെ ഒരു ലിപ്പ് ചെയ്തിട്ടുണ്ട്. അത് വണ്ടിയുടെ സൈഡ് പോസ് കുറച്ചുകൂടെ ഭംഗിയാക്കാനും ഡ്രോപ്ഡായി കിടക്കുമ്പോൾ നല്ല ലോവറായി തോന്നാനും വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വീൽസിലോട്ട് വരാണെങ്കിൽ 19-inch വീൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം 18-inch ഇട്ട് കഴിഞ്ഞാൽ അക്കോർഡിന് വളരെ ചെറിയ സൈസാണ്. അതുകൊണ്ടാണ് 19-inch പോയത്. ഈ വീല് എടുക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ഷോപ്പിൽ നോക്കി. നമ്മളെ കേരളത്തിലുള്ള ഒരുപാട് ഷോപ്പിൽ നോക്കി, എല്ലായിടത്തും 17-17 വരെ ഉള്ളൂ. ഇപ്പോൾ ഡൽഹിയിൽ നിന്നാണ് എടുത്തത്. പാറ്റേൺ അത്യാവശ്യം കൊള്ളാവുന്നതുകൊണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾ എടുത്തു. ദെൻ ഇതിൻ്റെ മേജർ അപ്ഗ്രേഡ് എന്ന് പറയുന്നത് എയർ സസ്പെൻഷനാണ്. അപ്പം N1 ആണ് ചെയ്തത് എറണാകുളം. അപ്പോൾ ഇതിൻ്റെ ലേഔട്ടും കാര്യങ്ങളെല്ലാം ഡിക്കിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ ഡിക്കി സ്പോയിലർ ആഡ് ചെയ്തിട്ടുണ്ട്, ഫുള്ളി കസ്റ്റം ചെയ്തെടുത്തതാണ്. പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് ടെയിലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബമ്പർ ഫുള്ളി വെറൈറ്റി മോഡലായിട്ട് കസ്റ്റം ചെയ്തെടുത്തതാണ്. അതിൻ്റെ കൂടെ തന്നെ ഡിഫ്യൂസറും ഫുൾ സെറ്റായിട്ട് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇൻറ്റീരിയർ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ മെയിൻലി ആഡിയോ സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത്. അതിൽ പൈനിയറിൻ്റെ ആഡിയോ സിസ്റ്റമാണ് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ്രോയിഡിൻ്റെ ഒരു 10-inch ടച്ച് സ്ക്രീനും കൂടെ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അതിൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ സീറ്റൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ലെതർ സീറ്റിങ്ങാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വണ്ടിയുടെ പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ വണ്ടി റീമാപ്പ് ചെയ്തിട്ടുണ്ട്. വൂൾഫാണ് റീമാപ്പ് ചെയ്തിരിക്കുന്നത്. Stage 1+ റീമാപ്പാണ് ചെയ്തിരിക്കുന്നത് വണ്ടിയിൽ. ഇപ്പോൾ അഡീഷണലായിട്ട് ഒരു BMC എയറിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി ഫുൾ സിസ്റ്റം ഹെഡറാണ് ചെയ്തിരിക്കുന്നത്. അതിൽ AZ വാലോട്രോണിക് സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. വണ്ടിയും കൊണ്ട് എവിടെ പോയാലും നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ. അപ്പോൾ അതൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇപ്പം അക്കൗണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് തന്നെ ഞാൻ വെച്ചേക്കുവാണ്. അപ്പം ടോട്ടലി ഐ ആം ഹാപ്പി.